نؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا وحبيبنا وقائدنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وسلم عبده ورسوله، أدى الأمانة ونصح الأمة وكشف الله به الغمة وجاهد في الله حق جهاده حتى أتاه اليقين. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. فقلبرايا فندد أمرا سرشتري برباريد أدشر جنابتي خالد صاحب إبدا ഉദ്ഘാടനം നിർവഹിച്ച അഭ്യന്തരായ മെട്രോ മുഹമ്മദ് ഹാജി സാഹിബ്, ബഹുനിരായ പാലക്കി കുഞ്ഞഹമ്മദ് ഹാജി, ജനാബ് ബി അബ്ദുള്ള ഹാജി, ഹാജി കെ അബൂബക്കർ മാസ്റ്റർ, നുഅ്മാൻ മുഹമ്മദ്, ടി കെ ടി എം മമ്മി മൗലവി തുടങ്ങി പ്രഗത്ഭരായ ഒരുപാട് സവിശേഷതയുള്ള ഒരു പരിപാടിയാണ്. പ്രത്യേകിച്ച് കാഞ്ഞങ്ങാട് പാറപ്പള്ളി മഖാം ഹറൂസിന്റെ ആദ്യ ദിവസമാണ് നമ്മൾ ഈ പരിപാടിയിൽ സംബന്ധിച്ചിരിക്കുന്നത്. വളരെ ശ്രേഷ്ഠരായ അള്ളാഹുവിന്റെ ഔലിയാക്കളായ ആളുകൾ സുഹദ അന്തിവിഷമം കൊള്ളുന്ന ആത്മീയ ആധ്യാത്മിക പ്രഭയുള്ള ഒരു പ്രദേശത്ത് ഒരുപാട് ആളുകളുടെ ഭാരം ഇറക്കി വെക്കാനും പുണ്യം നേടാനും കടന്നുവരുന്ന ഈ പാറപ്പള്ളി മഖാം, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളൊക്കെയും അവന്റെ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണ്. അല്ലാഹു അവരുടെ ആ മഹബ്ബത്ത്, അവരോട് നമ്മൾ ചെയ്യുന്ന സ്നേഹം, അത് കാരണം അല്ലാഹു നമുക്ക് അവരുടെ ശഫാഅത്തിന് അർഹതമെത്തി നിൽക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഹിബ്ബുസ്സാലിഹീന വലസ്തു മിൻഹും, മുഹിബ്ബുസ്സാലിഹീന വലസ്തു മിൻഹും വഅർജു അൻ അനാല ബിഹിം ശഫാഅ. أحب الصالحين ولست منهم
وأرجو أن أنال بهم شفاعة، وأكره من بطاعته المعاصي، وإن كنا سواء في البطاعة. ഇമാമുന ഷാഫിഈ തങ്ങൾ പാടിയ രണ്ട് വരിയാണ്. സജ്ജനങ്ങളോട് എനിക്കിഷ്ടമാണ്, ഞാൻ ഒരു സജ്ജനങ്ങളിൽപ്പെട്ടവനായതുകൊണ്ടല്ല, എനിക്ക് അവരോട് ഇഷ്ടമാണ്. ആ ഇഷ്ടം കൊണ്ട് നാളെ ഷഫാഅത്ത് ലഭിച്ചെങ്കിലോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തിന്മ ചെയ്ത് നടക്കുന്ന ആളുകളെ എനിക്ക് വെറുപ്പാണ്. തിന്മയിൽ ഞങ്ങളും അവരും ഒരുപോലെയാണെങ്കിൽ തന്നെയും എനിക്ക് തിന്മ ചെയ്യുന്നവരെ ഇഷ്ടമല്ല എന്ന് വലിയ വിനയത്തോടെ, താഴ്മയോടെ, എളിമയോടെ യുഗപ്രഭാവനായ നമ്മുടെ മദ്ഹബിന്റെ ഇമാം കൂടിയായ ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു സജ്ജനങ്ങളോടുള്ള ഇഷ്ടം, അൻ സമഅ മൻ അഹബബത, നമ്മൾ ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരോടൊപ്പം എന്നാണ്. അല്ലാഹു നമ്മുടെ ഇഷ്ടജനങ്ങളോടൊപ്പം നമ്മൾ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന സജ്ജനങ്ങളോടൊപ്പം അല്ലാഹു അവൻ നബിയാഇന്റെ സ്വാലിഹീങ്ങൾ, ഔലിയ, ഷുഹദാ, ഉലമാഇന്റെ കൂടെ സ്വർഗലോകത്തിൽ കടക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആദ്യ ദിവസമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായ ഒരു ഡിലേ നമ്മുടെ പരിപാടിയിൽ ഉണ്ടായി. എന്നാൽ ഇൻഷാഅല്ലാഹ് നാളെ മുതൽ കൃത്യമായും നമുക്ക് കാണിച്ച സമയത്ത് തന്നെ 8:30 തന്നെ പ്രഭാഷണം ആരംഭിക്കത്തക്ക രീതിയിൽ സദസ്സുകൾ ഒരുങ്ങണം എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഉത്തരവാദിത്വവും അധികാരവും, ചില ഉണർത്തലുകൾ എന്ന ശീർഷകത്തിലാണ്. മനുഷ്യൻ ഓടുന്നത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന കാലമാണ്. അധികാരം എനിക്ക് വേണം, ഞങ്ങൾക്ക് വേണം എന്ന തോന്നലുകൾ ദീനീപരമായ വിഷയങ്ങളിലോ സാംസ്കാരിക സംഘടനകളിലോ രാഷ്ട്രീയ സംഘടനകളിലോ ഒക്കെ വളരെ സുലഭമായി അധികാര വടംവലികളൊക്കെ നടക്കുന്ന ഒരു എന്ന തോന്നലുകൾ ദീനീപരമായ വിഷയങ്ങളിലോ സാംസ്കാരിക സംഘടനകളിലോ രാഷ്ട്രീയ സംഘടനകളിലോ ഒക്കെ വളരെ സുലഭമായി അധികാര വടംവലികളൊക്കെ നടക്കുന്ന ഒരു രാവിലെ ദുഹ നേരത്താണ് നിങ്ങളുടെ അമീർ ജോലിക്ക് വരുന്നത്. അതൊരു പ്രശ്നമാണ്, അതൊരു ബിസിനസ്സാണ്. നമ്മുടെ ജോലിസ്ഥലങ്ങളിൽ, അധികാര കേന്ദ്രങ്ങളിൽ ഉള്ള ഒരു വലിയ വിഷയമാണ് പ്രോംപ്റ്റ്നെസ് ഇല്ലാതിരിക്കുന്നത്, നമ്മൾ ഓൺ ടൈം അല്ലാതിരിക്കുന്നത്. മറ്റൊന്ന് മർദ്ദങ്ങൾ പറഞ്ഞ് രണ്ടായി. മൂന്നാമത്തേത് എന്താ? ഇശാനക്കാരൻ കഴിഞ്ഞാൽ നിങ്ങളുടെ അമീറിന്റെ വീട് വാതിലൊക്കെ ചെന്ന് വാതിൽ മുട്ടിയാൽ എന്ത് ആവശ്യം പറഞ്ഞാലും ശരി, അദ്ദേഹം വാതിൽ തുറക്കൂല. ഇശാനക്കാരൻ കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം ബോധിപ്പിക്കാൻ ഇയാളെ കിട്ടാറില്ല. എങ്ങനെയോ മഹാനായ സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ചുള്ള പരാതിയാണ് നാലാമത്തേത്. എന്താണ് പറഞ്ഞു? വിധി പറയാൻ, ന്യായം പറയാൻ വേണ്ടി ന്യായാധിപനായി അദ്ദേഹം കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ വിധി പറയുന്നതിന്റെ മുമ്പേ അദ്ദേഹം ബോധം കെട്ട് വീണു പോകും. അദ്ദേഹത്തിന് വിധി പറയാൻ കഴിയാറില്ല, പെട്ടെന്ന് ബോധം കെട്ട് വീഴും. അള്ളാഹു എന്ന് പറഞ്ഞു, സയ്യിദേ, നിങ്ങളെ പറ്റി നിങ്ങളുടെ നാട്ടുകാർ പറഞ്ഞ ഈ നാല് പരാതിയിൽ നിങ്ങൾക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? നിങ്ങളുടെ മറുപടി പറയും. എഴുന്നേറ്റ് നിന്നു, എന്നിട്ട് പറഞ്ഞ, അമീറുൽ മുഅ്മിനീൻ, ഞാനും അല്ലാഹുവും ചെയ്യുന്ന ഒരു നന്മ പരസ്യമാക്കണമെന്ന് ഞാൻ കുതിച്ചതല്ല, പക്ഷെ നിങ്ങളായിട്ട് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം, ചോദിച്ചതുകൊണ്ട് ഞാൻ മറുപടി തരണം. കാരണം തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അത് ആ മനുഷ്യനോടാണ് ചോദിക്കേണ്ടത്.
നമുക്ക് ഒരാളോടൊരു തെറ്റിദ്ധാരണ ഉണ്ട്. നമ്മുടെ പൊതുസമൂഹം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഒരാളെ ഇന്നത് ചെയ്തു, ഇന്നത് പറഞ്ഞു, ഇങ്ങനൊരു കാര്യം പ്രഖ്യാപിച്ചു, എന്താണ് അതിന്റെ നിജസ്ഥിതി എന്ന് അദ്ദേഹം വിവരിക്കുന്നതിന്റെ മുമ്പേ നമ്മൾ എന്ത് ചെയ്യും? വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മുടെ വിശദീകരണം ആരംഭിച്ചിട്ടുണ്ടാവും. എന്താണ് അതിന്റെ നിജസ്ഥിതി എന്നറിയില്ല. അതൊരു വെയിൻ ടോക്ക് ആയിട്ട് ഒരു കാര്യം ഇതിൽ ഉണ്ടാവില്ല. വെറുതെ ഊഹാപോഹങ്ങളൊക്കെ പറഞ്ഞ് ഇല്ലാത്തതിനെ തെറ്റിദ്ധരിക്കുവാനും ഒരു തകരാറുമില്ലാത്തതിനെ തകരാറുള്ളതാണെന്ന് വരുത്താനും നന്മയെ തിന്മയായി മാറ്റാനും ഒക്കെ ഇതുപോലെയുള്ള ചർച്ചകൾ അപകടകരമായി ഭവിക്കാറുണ്ട്. നേരിട്ട് ചോദിക്കാനാണ് അതിന്റെ വഴി. അയാളോട് ചോദിക്കുക, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു, എന്താണ് അതിന്റെ ആശയം? എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? വിഷയം അവിടെ തീർന്നു. ഉമർക്കങ്ങൾ ചോദിച്ചു, സയ്യിദേ, നിങ്ങൾക്ക് എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? അമീറുൽ മുഅ്മിനീൻ, അവരാദ്യമായി ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം വരാറില്ലെന്ന് പറഞ്ഞു. അതിനെ സംബന്ധിച്ചൊന്ന് പറഞ്ഞോട്ടെ, മറ്റൊന്നുമല്ല, എനിക്കും എന്റെ ഭാര്യക്കും, എന്റെ ഭാര്യ രോഗിയാണ്, രോഗിയായ ഭാര്യയാണ്, അവർക്കും എനിക്കും ഉടുക്കുന്ന വസ്ത്രം അലക്കണമെങ്കിൽ ഒരു ദിവസം ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. ആ വസ്ത്രം ഉണങ്ങിയിട്ട് വേണം. ഒരാഴ്ചയിൽ 6 ദിവസവും ധരിക്കേണ്ട വസ്ത്രം ഒരു ദിവസം ഞാൻ അലക്കാൻ നിൽക്കും, എന്റെ ഭാര്യയ്ക്ക് അലക്കാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്. സ്വന്തം ഭാര്യ വീട്ടിലുണ്ടായിരിക്കെ കുഞ്ഞുങ്ങളുടെയോ നമ്മുടെ സ്വന്തം തന്നെയോ വസ്ത്രം അലക്കാൻ സഹായിച്ചു കൊടുത്തവർ ഈ സദസ്സിലുണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കിയാട്ടെ. വീട്ടിൽ സ്വന്തം പാൻസും ഷർട്ടും തുണിയും മുണ്ടൊക്കെ ഞാൻ തന്നെയാണ് അലക്കാറുള്ളത് എന്ന് പറയണം. ഒന്ന് സീരിയസ് ആയിട്ട് ചോദിക്കാം. ഭാര്യയ്ക്ക് വയ്യാഞ്ഞിട്ടല്ല, ഉണ്ടായിരിക്കെ എപ്പോഴെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ചോദിക്കട്ടെ. അൽഹംദുലില്ലാ, രണ്ടാള്, മൂന്നാള്, നാലാള് കഴിഞ്ഞോ? പൊക്കിക്കോളു, നല്ല കാര്യമാണ്. അൽഹംദുലില്ലാ. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ കമാൻഡ് അല്ലേ, വരട്ടെ പാൻറ് ഷർട്ട് ഇങ്ങോട്ട് വരട്ടെ, എന്താ ഇത്തിരി ഇടാത്തത്, എന്താ ഇവിടെ ചുളിഞ്ഞത്, എന്തേ ആ ഷർട്ട് ഇടാത് വെച്ചത്, എന്തേ? ഒരു ദിവസം വീട്ടിലെ ജോലി നമ്മളൊപ്പം ചെയ്താൽ നമ്മുടെ പെണ്ണുങ്ങളൊക്കെ അനുഭവിക്കുന്ന ത്യാഗം എത്രയാണെന്ന് ഒരു ദിവസം ഇടക്കൊക്കെ നല്ലതാണ്. അല്ലാഹുവൊക്കെ നന്മ ചെയ്യട്ടെ. ആമീൻ. എന്റെ ഭാര്യയ്ക്ക് വേണ്ടി വസ്ത്രമലക്കാൻ ഞാൻ ഒരു ദിവസം മാറ്റിവെച്ചിട്ടുണ്ട്. ആഴ്ചയിലെ ഒരു ദിവസം വസ്ത്രമലക്കാൻ, അത് എന്റെയും രോഗിയായ എന്റെ ഭാര്യയുടെയും വസ്ത്രമലക്കാൻ ആ ഒരു ദിവസം അമീറുൽ മുഅ്മിനീൻ എനിക്ക് ജനങ്ങളുടെ അരികത്തേക്ക് പോകാൻ കഴിയാറില്ല. അതാണ് എന്റെ ഒരു പരാതി. രണ്ടാമത് എന്നെ പറ്റി പറഞ്ഞത്, രാവിലെ നേരം വെളിച്ചം വെച്ചതിന്റെ ശേഷം ദുഹായുടെ നേരത്ത് മാത്രമേ ഞാൻ എന്റെ അധികാര കേന്ദ്രത്തിലേക്ക് വരുന്നുള്ളൂ എന്നാണ് എന്നെ പറ്റി പറഞ്ഞ പരാതി. അത് ഞാൻ പറഞ്ഞ പോലെ എന്റെ ഭാര്യ രോഗിയാണല്ലോ അമീറുൽ മുഅ്മിനീൻ, ഞാൻ നേരം വെളുത്താൽ എനിക്കും അവൾക്കുമുള്ള ഭക്ഷണം ഉണ്ടാക്കാം, അതുണ്ടാക്കി ഞാനും അവളും കഴിച്ച് അവൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ല, അവളെ ഭക്ഷിപ്പിച്ചതിന്റെ ശേഷമാണ് ഞാൻ ജോലിക്ക് വരിക, അതാണ് ദുഹ കഴിച്ചിട്ടാണ് ഞാൻ വരുന്നത് എന്ന് അവരെന്നോട് പരാതി പറയാൻ കാരണം. ഉമറോ ഇത് കേട്ടപ്പോ അമീർ മുഅ്മിനീൻ ഉമർ എന്നവർ കരഞ്ഞുറുതി. സ്വന്തം ഭാര്യയെ സ്വന്തത്തെ തന്നെ ശുശ്രൂഷിക്കാൻ ഒരു വേലക്കാരിയെയോ അടിമയെയോ അടിമയായ ഒരു പുരുഷനെയോ സ്ത്രീയെയോ ഒക്കെ ലഭ്യമായിരുന്ന ഒരു കാലത്ത് അതിനൊന്നും നിൽക്കാതെ ആ രാജ്യത്തിന്റെ അമീറെന്നവരുടെ ഗവർണർ, നമ്മുടെ ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എങ്ങനെയോ, അതാണ് ഇസ്ലാമിക ലോകത്ത് അമീർ എന്ന് പറയുന്നത്. ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നോ പ്രസിഡന്റ് എന്നോ പറയുന്ന സ്ഥാനത്തായിരിക്കും ഖലീഫ. ഖലീഫക്ക് ഒരുപാട് മുഖ്യമന്ത്രിമാരുള്ള പോലെ ഒരുപാട് അമീറുമാർ ഓരോ സ്റ്റേറ്റിലും കാണും. അങ്ങനത്തെ ഹിംസ് എന്ന് പറയുന്ന പ്രവിശ്യയുടെ ഗവർണറാണ് സയ്യിദ് ഇബ്നു ആമർ റളിയല്ലാഹു അൻഹു. സ്വന്തം ഭാര്യയ്ക്കും തനിക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, ഒന്നുമില്ല, ഒരു അഹങ്കാരമൊക്കെ കൽബിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ, പൊട്ടി തകർക്കാൻ നല്ലതാണ് വീട്ടുപേരിലൊക്കെ ഒന്ന് സഹായിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരുതരം അഹങ്കാരം കൊണ്ടുപോകും, അതിനെക്കൊന്ന് താഴ്ത്താനും ഒരു എളിമയും വിനയവും ഒക്കെ ജീവിതത്തിൽ കൊണ്ടു നടക്കാനും വീട്ടുകാരെ സഹായിക്കണം. എപ്പോഴെങ്കിലും ഒരു സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഫീ ഖിദ്മത്തി അഹ്ലിഹി, നബി തങ്ങൾ അവിടുത്തെ വീട്ടുകാരെ സഹായിച്ചിരുന്നു അല്ലേ? യഖ്സിഫുന അലഹു, നബിയുടെ ചെരുപ്പ് നബിയാണ് നന്നാക്കിയിരുന്നത് എന്നാണ്. വയഖ്തിലു സൗബഹു, നബിതങ്ങൾ വസ്ത്രം അലക്കിയിട്ടുണ്ട്. വയഹ്ലിബു ശാത, നബിതങ്ങൾ ആടിന്റെ പാല് കറക്കാറുണ്ട്. ഇതൊക്കെ പറയുമ്പോ ആ നബിയൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ, മാഷാ അല്ലാഹ്, നമ്മുടെ നബി ഉഷാറാണ്. നമ്മളോ
നമ്മൾ എന്തെങ്കിലും ചെയ്തോ? അങ്ങനെ നമ്മളങ്ങോട്ട് ബഹളം വെക്കൂലേ? ഇത്ര സമയമായിട്ട് എനിക്ക് പോകേണ്ട നേരായി, ട്രെയിൻ മിസ്സാവാൻ നേരായി, എവിടെ സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞ് നമ്മൾ ആക്രോശിക്കുകയാണ്. കല്യാണം കഴിഞ്ഞ ആളുകളും കല്യാണം കഴിയാത്ത ഒരു ഉമ്മമാരോടും മങ്ങന്മാരോടൊക്കെ നമുക്കത് ചെയ്തുകൂടെ അല്പമെങ്കിലും. സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചുള്ള മൂന്നാമത്തെ പരാതി, ഇശാ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്റെ വാതിലാർക്കും തുറന്നു കൊടുക്കാറില്ല. അമീറുൽ മുഅ്മിനീൻ, ഞാൻ അതിന് മറുപടി പറഞ്ഞോട്ടെ? എന്റെ ജീവിതത്തിൽ എനിക്ക് രണ്ട് കടപ്പാടുകളുണ്ട്. ഒന്ന്, നിങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം, ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം. എന്റെ പകൽ സമയം ജനങ്ങൾക്ക് വേണ്ടിയാണ്, എന്റെ രാത്രി അല്ലാഹുവിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഇശാ കഴിഞ്ഞാൽ ഞാൻ ആർക്കും വാതിൽ തുറക്കൂല. എന്റെ അത് ഞാനും എന്റെ റബ്ബിനുമുള്ള ഇബാദത്തിന്റെ നേരമാണ്. എന്റെ ആരാധനാ കർമ്മങ്ങൾ, സ്വകാര്യമായ ഇബാദത്ത് ഞാൻ രാത്രിയാ ചെയ്യുന്നത്. പകൽ ജനങ്ങൾക്ക് വേണ്ടിയാണ്, രാത്രി എന്റെ റബ്ബിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് എന്നെ രാത്രി എനിക്ക് അവർക്ക് എന്നെ കിട്ടാത്തത്. പിന്നെ എന്താ നിങ്ങൾ ഈ ബോധം കെട്ടി വീഴുന്നത്? വിധി പറയാൻ നിൽക്കുമ്പോ മീറുൽ മുഅ്മിനീൻ, ഞാനൊരു അവസരം ഓർക്കുകയാണ്. ഞാൻ മുസ്ലിം അല്ലാതിരുന്ന കാലത്ത് മക്കയിൽ ഖുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു അൻഹുവിനെ, അന്ന് മക്കയിലെ ബഹുദൈവാരാധകരായിരുന്ന മക്കയിലെ മുശ്രിക്കുകളവരെ തൂക്കിലേക്കാൻ കൊണ്ടുവന്നപ്പോ ഖുബൈബ് എന്ന മുസ്ലിമാണ്. ഹുബൈബിനോടൊരു ചോദ്യമാണ് അവർ ചോദിച്ചത്, ഹുബൈബേ ഹുബൈബേ, നീ മുസ്ലിം അല്ല എന്ന് പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടാം. മുസ്ലിം അല്ല എന്ന് പറഞ്ഞാൽ മതി, ഒന്നും ചെയ്യണ്ട, നിന്നെ ഞാൻ വെറുതെ വിടാം. ഹുബൈബേ, നീ നിൽക്കുന്ന തൂക്കുമരത്തിൽ നിന്നെ മാറ്റിവെച്ച് നിന്റെ റസൂലിനെ മുഹമ്മദ് നബിയെ ഞങ്ങൾ തൂക്കിലേറ്റുകയാണെങ്കിൽ നിനക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടാം. അപ്പൊ എന്താ പറഞ്ഞത്? എന്റെ റസൂൽ അവിടുത്തെ പരിശുദ്ധമായ കാലിൽ ഏതെങ്കിലും ഒരു മുള്ള നടക്കുന്നത് പോലും സഹിക്കാൻ പറ്റാത്ത ഞാനുണ്ടോ? എന്റെ ഹബീബിനെ തൂക്കിലേറ്റുന്നത് സഹിക്കുന്നത് സത്യമല്ല. ഖുബൈബ് ഇബ്നു അദീയിനോട് ആളുകൾ അങ്ങനെ വളരെ മോശമായി ക്രൂരമായി ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കിലേറ്റാൻ പോകുമ്പോൾ ഞാൻ ആ സദസ്സിലുണ്ട്, ഞാൻ ആ സദസ്സിലുണ്ട്. ഞാനന്ന് സത്യമതം സ്വീകരിച്ചിട്ടില്ല, ഏകദൈവ വിശ്വാസം ഞാനന്ന് സ്വീകരിച്ചിട്ടില്ല. അന്ന് ഖുബൈബ് കയ്യൊത്തി ദുആ ചെയ്ത ദുആ ഞാൻ ഓർക്കുകയാണ്, അല്ലാഹുമ്മ അല്ലാഹുമ്മ അഹ്സിഹിം അദദാ واقتلهم بددا ولا تغادر منهم احدا. അല്ലാഹുവേ, നിരപരാധിയായ ജനങ്ങളോട് ഒരു തെറ്റും ചെയ്യാത്ത, ഒരാളെയും അക്രമിക്കാത്ത എന്നെ നിഷ്ഠൂരമായി കൊല ചെയ്യാൻ പോകുന്ന ഈ ശത്രുക്കളെ നീ വകവരുത്തേണമേ, അവരുടെ എണ്ണം കുറക്കണമേ, അവരിൽ ഒരാളെയും നീ ബാക്കി വെക്കല്ലേ എന്ന് ഖുബൈബ് ദുആ ചെയ്തത് ഞാൻ ഓർത്തുപോവുകയാണ്. അന്ന് തൂക്കുമരത്തിൽ ഇരുന്നു കൊണ്ട് ഖുബൈബ് രണ്ടുപേരി പാട്ടുപാടി ولست أبالي حين أقتل مسلما على أي جنب كان لله مصرعي وذلك في ذات الإله وإن يشأ يبارك على أوصال شلم ممزعي نمكا باك ويس ونورا مفوتنا മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു മഹാനവർകൾ തൂക്കുമരത്തിലേക്ക് പോകുമ്പോൾ പാടിയ രണ്ടുവരി പാട്ട് ഞാൻ ഓർക്കുകയാണ്. ഞാൻ അല്ലാഹുവിന് വേണ്ടി മരിക്കുകയാണെങ്കിൽ ആ മരണത്തിൽ എനിക്ക് വേദനയില്ല, വിഷമമില്ല. എന്റെ മരണം സത്യത്തിന് വേണ്ടിയല്ലേ? അല്ലാഹുവിന് വേണ്ടി ജീവത്യാഗം ചെയ്ത എത്രയാളുകൾ. ഖുബൈബ് റളിയല്ലാഹു അൻഹു എന്റെ കൺമുമ്പിൽ വെച്ച് തൂക്കിലേറ്റപ്പെടുമ്പോൾ ആ പച്ച മനുഷ്യനെ സഹായിക്കാൻ അന്നെനിക്ക് മനസ്സ് വന്നില്ലല്ലോ എന്ന സങ്കടം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ അധികാരത്തിൽ ഇരിക്കുമ്പോ, വിധി പറയാനിരിക്കുമ്പോ, ആ ഒരു പാവപ്പെട്ട ഖുബൈബിനെ ഞാൻ ആ മക്കാരുടെ കൂടെ നിന്ന്, അന്നത്തെ മുശ്രിക്കുകളുടെ കൂടെ നിന്ന് ആ മനുഷ്യനെ സഹായിക്കേണ്ട നേരത്ത് ഒരു കൈ സഹായം ചെയ്യാതെ ഞാൻ കൈകാണിച്ചു നിന്നത് ഒന്നും ചെയ്യാതെ നിന്ന് ആ മനുഷ്യനെ തൂക്കിലേറ്റപ്പെടുമ്പോ ഒരു വാക്കുപോലും പറയാതെ, ഖുബൈബിന് വേണ്ടി ശബ്ദിക്കാതെ, നീതിക്ക് വേണ്ടി ശബ്ദമുയർത്താൻ പോലും സാധിക്കാതെ ഒരു ഭീരുവായി ഞാൻ ആ കഴിഞ്ഞ കാലഘട്ടം ഓർക്കുകയാണ്. അത് ഓർക്കുമ്പോഴാണ് എനിക്ക് വേദന വരുന്നത്, എന്റെ തല കറങ്ങി പോകുന്നതിനുമേറെ
മറ്റൊന്നുമല്ല, ഹുബൈബിനോട് ഞാൻ അന്യായം ചെയ്തല്ലോ എന്ന് ആ ഒരു കുറ്റബോധമാണ് എന്നെ വേട്ടയാടുന്നതെന്ന് മഹാനായ ഹുബൈബ് ബിൻ അലി റളിയല്ലാഹു അൻഹു. ഹുബൈബ് ബിൻ അലി റളിയല്ലാഹു അൻഹു ഈ നാല് വിഷയങ്ങൾ പറഞ്ഞതിന്റെ ശേഷം സയ്യിദ് ഇബ്നു ആമർ എന്നവർ പറഞ്ഞു, അമീറുൽ മുഅ്മിനീനെ ഉമർ എന്നവരെ, നിങ്ങളേൽപ്പിച്ച അധികാരം ഞാൻ നിങ്ങളെ തന്നെ തിരിച്ചേൽപ്പിക്കുകയാണ്, എനിക്കിത് വേണ്ട, എനിക്ക് അധികാരം വേണ്ട, ഇനി ഞാനൊരു മുസ്ലിമായ പാവപ്പെട്ട ഒരു സാധാരണക്കാരനായിട്ട് ഞാൻ ജീവിച്ചുകൊള്ളാം, എനിക്ക് അധികാരം വേണ്ട എന്ന് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ കൊലപാതകത്തിൽ സങ്കടപ്പെട്ട കരയുമായിരുന്ന സയ്യിദ് ഇബ്നു ആമർ റളിയല്ലാഹു അൻഹു രാജി സ്വീകരിച്ചു. എങ്ങനത്തെ രാജിയാണ് ആ രാജിവെച്ചത്? ഒരാരോപണത്തിന്റെ പേരിലല്ല ആ രാജി, എന്തെങ്കിലും ഒരു മോശം പ്രവർത്തനത്തിന്റെ പേരിലല്ല, അധികാരം ഭാരമാണ്. ഇത് അല്ലാഹുവിനോട് മറുപടി പറയേണ്ട വിഷയമാണ്. അതിന് എന്നെ കൊണ്ട് സാധിക്കില്ല, എന്നെ വിട്ടേക്കണം, എന്നെ ഒഴിവാക്കി തരണമെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയോട്, മഹാനായ അമീറുൽ മുഅ്മിനീനോട്, ഉമർ തങ്ങളോട് യാചിക്കുകയായിരുന്നു സയ്യിദ് ഇബ്നു ആമിർ എന്നവർ റളിയല്ലാഹു അൻഹു. അപ്പോ ഉമർ തങ്ങൾ പറഞ്ഞു, സയ്യിദേ, നിങ്ങൾ അധികാരത്തിൽ നിന്ന് പടിയിറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ വീട് എരിക്കുന്നുവെന്ന് പരിശോധിക്കണം. കാരണം ഈ ദീനിന്റെ, ഇസ്ലാമിന്റെ സമ്പത്ത് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകും, ഞാൻ എനിക്കൊന്ന് പരിശോധിക്കണം. അമൃതങ്ങളെ നോക്കണം, അമൃതങ്ങളുടെ ബുദ്ധികൂർമ്മത, നിങ്ങളുടെ വീട് എനിക്ക് പരിശോധിക്കണം. വീട് പരിശോധിക്കാൻ വേണ്ടി വന്നു. വീട് നോക്കുമ്പോ ഒരു പ്ലേറ്റ് ഉണ്ട് അവിടെ, ഒരു പുതപ്പുണ്ട്, ഒരു വിരിപ്പ്, ഒരു വടിയുണ്ട്, ഒരു പാത്രമുണ്ട്. ചോദിച്ചു, സൈദേ, നിങ്ങളുടെ വീട്ടിൽ ഇതല്ലാതെ മറ്റൊന്നുമില്ലേ? ഇതുള്ളൂ നിങ്ങളുടെ വീട്ടിൽ? ഫർണിച്ചറൊന്നുമില്ലേ? ബെഡില്ലേ? കിച്ചൺ സൗകര്യങ്ങളില്ലേ? ക്രോക്കറിയൊന്നുമില്ലേ? പ്ലേറ്റുകളും ഗ്ലാസ്സൊന്നും ഇല്ലേ? സ്പൂണും ഫോർക്കും നൈഫൊന്നും ഇല്ലേ? ഇതുള്ളൂ നിങ്ങളുടെ വീട്ടിൽ? അതേ അമീറുൽ മുഅ്മിനീൻ, എന്റെ വീട്ടിൽ ഇതല്ലാതെ മറ്റൊന്നുമില്ല. മഹാനായ ഫാറൂഖ് എന്നവരും സയ്യിദ് റളിയല്ലാഹു അൻഹു കരയുകയായിരുന്നു. ഉമർ തങ്ങൾ പറഞ്ഞു, ഗർറത്തിന ദുനിയാ പൈസ കണ്ടപ്പോൾ ഞങ്ങളെല്ലാം മാറിപ്പോയി. സയ്യിദേ, നിങ്ങളൊഴികെ ദുന്യാവ് വന്നപ്പോ, പൈസ കയ്യിൽ കിട്ടാൻ വേണ്ടി തുടങ്ങിയപ്പോ ഞങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടായി. ഞങ്ങളെ ദുന്യാവ് മാറ്റിമറിച്ചു. സയ്യിദേ, നിങ്ങളെ മാത്രം മാറ്റിമറിച്ചില്ല, ആരായി പറയുന്നത്? അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു മദീനത്ത് മിമ്പറിൽ കയറി നിൽക്കുമ്പോ, മദീന മിമ്പറിൽ കയറി നിൽക്കുമ്പോ മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ വയറ്റിൽ നിന്ന് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഭക്ഷണമില്ലാതെ വയറിൽ നിന്ന് കറകറ എന്ന ശബ്ദം വരുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ നിന്നുകൊണ്ട് പറയുമായിരുന്നു, വയറേ, നീ എന്ത് ശബ്ദം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. വയറേ, എന്റെ വയറേ, നീ എന്ത് ശബ്ദം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. ഈ ഉമ്മത്തിലെ പാവപ്പെട്ട പിഞ്ചു പൈതങ്ങൾ വയറു നിറച്ച് തിന്നുന്നവരെ വളരെ, നിനക്ക് ഞാൻ ഭക്ഷണം തരില്ല എന്ന് സ്വന്തം ശരീരത്തോട് പറയുമായിരുന്ന അമീറുൽ മുഅ്മിനീനാണ് ഈ പറയുന്നത്. ഖർറത്തിനെ ദുന്യാ, പൈസ കണ്ടപ്പോൾ ഞങ്ങൾ ദുന്യാവ് മാറ്റിമറിച്ചല്ലോ എന്ന്. എന്താണ് വരെ മാറ്റിയത്? ഒന്നും മാറ്റിയിട്ടില്ല. എന്നാലും ഉണർന്നവർ അങ്ങനെയാ പറയുന്നത്, ഇല്ല സയ്യിദ്, സയ്യിദേ, നിങ്ങളെയല്ലാതെ ഞങ്ങളെല്ലാവരും മാറിപ്പോയി. സയ്യിദേ, നിങ്ങൾക്കൊരു പാത്രവും ഒരു വടിയും ഒരു വിരുപ്പുമല്ലേ ഉള്ളൂ എന്ന്. ദുന്യാവിൽ സുഹൃദ് ചെയ്ത, പരിത്യാഗം ചെയ്ത, പൈസ വേണമെങ്കിൽ വരുമായിരുന്നു, വേണ്ടെന്ന് പറഞ്ഞ മഹാനായ സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിൽ നിന്നാണ് അധികാരവും ഉത്തരവാദിത്തങ്ങളും ചില ഉണർത്തലുകൾ ആവശ്യമാണെന്ന വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്.
اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.